കന്നിമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എന്നും സ്വന്തമാക്കി. എന്റെ കുഞ്ഞിന്റെ നീ എല്ലായിടത്തും നോക്കിയോടി വാ, നമുക്ക് നോക്കാമോട്ട്. നീ സീരിയൽ നട്ടക്കൂട്ട് നടക്കാണ്, പെട്ടെന്ന് ഒന്ന് നോക്കണി. സൂര്യനാരായണൻ സൂര്യനാരായണ പഠിക്കണം. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും നോക്കാൻ, അവിടെ എവിടെയെങ്കിലും കാണുന്നേ? എന്തുവാണ് ഇത്? പണ്ടത്തെ ഗുമ്മില്ലല്ലോ, എന്ത് ഇവിടെ ഒരു ബഹളം? ഇവരെന്തിനാ കിടന്ന് ബഹളം വെക്കുന്നേ? സൂര്യ, നീ എവിടെയാണ് ഇത്? അയ്യോ, എന്നെ അല്ലേ വിളിക്കുന്നത്? ഒന്നും പറയണ്ട, എന്റെ പൊന്നു മുതലാളി, നിങ്ങളൊരു ഡെബറേരിപ്പ് മേടിച്ചില്ലയോ? അത് കടിച്ചു കയറാൻ അപ്പുറം തയ്ത്തും ഉണ്ട്. പോലെ കേട്ടോ, മേടിക്കുമ്പോ നല്ല സാധനം നോക്കി മേടിക്കണം. ഒരു ഗുമ്മില്ല പല്ലിന്, എന്തോ ഒരു വല്ലാത്ത കൂട്ടുകേട്ടാ. അയ്യോ, ഇറച്ചിയില്ല, എനിക്ക് വേണ്ട. അമ്മച്ചി പോയി കുറച്ച് പ്രിഡിഗ്രി എടുത്തോണ്ട്, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എന്റെ തൊണ്ടക്കുഴി ഇറങ്ങത്തില്ലെന്ന്. ചിക്കന്റെ എല്ലാം കഴിക്കാൻ പോലും ഞാൻ അങ്ങനെ കഴിക്കുമ്പോ ആരാന്ന്? എന്റെ വീട്ടിൽ നിന്ന് ആരാന്ന് ചോദിക്കുന്നു? ഇയാളാരാ? പേരെന്തുവാ? നിന്റെ പേരെന്തുവാ? എന്റെ പേര് സൂര്യൻ നാരായണൻ. വരുത്തം പട്ടി അല്ലേ? അല്ല, നിങ്ങളുടെ പേരെന്തുവാ? എന്റെ പേരോ? അത് എന്റെ വണ്ടി കണ്ടല്ലോ, അവന് മൂത്രം ഒഴിക്കാം. മേലെ പരിസരത്ത് എന്താക്കി? ഹായ്, നല്ല ചെരുപ്പ്. പേരിലൊക്കെ എന്തിരിക്കുന്നു? നീ മോങ്ങുന്നേ? രാവിലത്തെ പിടിഗിരി അതൊന്നും ദഹിക്കുന്നില്ല. അങ്ങോട്ട് ബാത്റൂമിൽ പോണം, അതിനുള്ള സിഗ്നൽ കിട്ടുക. അയ്യേ, നിനക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തോടെ? എന്തിനാ വെറുതെ മൊലാളിയൊക്കെ വിളിക്കുന്നത്? ഞങ്ങള് ഫോറിൻ പട്ടികളൊക്കെ ഇങ്ങനെ മൊലാളി വന്ന് കൊണ്ടുപോയാലേ ഞങ്ങള് പോത്തുള്ളൂ. ഇപ്പഴല്ലേ ആശ്വാസമായോ? ഇയാള് പോയില്ലേ ഇതുവരെട്ടും? ഓ ഇല്ല, നീ വരുന്ന നോക്കിയിരിക്കുവായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോ? അതൊക്കെ ഇവിടെ കേട്ടെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എങ്ങനെ ഇവിടെ വന്നേ? എന്റെ സൂര്യ, നീ ഇത് കേക്കണം. എന്റെ അമ്മയുടെ ശല്യം കാരണം ഇവര് എന്റെ അമ്മയെ വന്ദീകരിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാ. പോയിട്ട് വന്നപ്പോഴോ അമ്മ നിറവേറുമായിട്ടാണ്. മാത്രമല്ല, അമ്മ വന്നപ്പോഴേ കൂടെ ഒരു 10-15 പട്ടിയേം കൊണ്ടാണ് വന്നത്. ഇപ്പൊ ഇവിടെ ഫുള്ള് പട്ടിയാണ്. ഒരു പട്ടി ഒഴിവാക്കാൻ നോക്കിയ ആൾക്കാർക്ക് ഇപ്പൊ പട്ടിയെ തട്ടി നടക്കാൻ വയ്യ. വർക്കിച്ചാണ്ട കടയുടെ ഫ്രണ്ടിൽ നിന്ന് കോഴിയുടെ കാല പ്രശ്നം വേണോ? അയ്യേ, വറക്കാത്തേ മുറിക്കാൻ സാധനം ഇതൊക്കെ നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു? ഈ വേവിക്കാൻ സാധനം നമ്മൾ എങ്ങനെ കഴിക്കും? എനിക്ക് വേണ്ട. നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ രാവിലെ വല്ല ഉക്കനെ വല്ലതും തല്ലിക്കൊന്നു അങ്ങ് തിന്നു, ഉച്ചക്ക് വല്ല കൈവാക്കിനെ വല്ലതും ഉടുമ്പനെ കിട്ടി അവനെയും തിന്നു, രാത്രി പിന്നെ പച്ചത്തള്ളം. പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പഴത്തെ ബാബുണ്ണൻ ഉണ്ടല്ലോ, ബാബുണ്ണന്റെ വീട്ടിൽ രാത്രി 2 മണിയാകുമ്പോ കേറി കോഴി അങ്ങ് പിടിക്കും. അവര് വേരും വല്ല പള്ളിപ്പാക്കനെ വല്ല അവരുടെ തല്ല അങ്ങ് വെച്ചു കൊടുക്കും. ഒരു പ്രത്യേകതര ലൈഫ് അല്ലയോ? അല്ല, നീ മുമ്പ് എന്തോ ഒന്ന് പറയാൻ വന്നത്, എന്ത് വരുന്നത്? അല്ല, നിങ്ങളുടെ വീട്ടിൽ വല്ല ഒരു വേക്കൻസി മേടിച്ചുതരാൻ പറ്റുമോ? ലാഭാന്ന് വെച്ചാൽ അതും അല്ല, ജർമ്മനാണെന്ന് വെച്ചാൽ അതും അല്ല. ഒരു മെനയിലല്ലോടെ സജ്ജിയേ, ദേഹത്ത് കുറച്ച് പൂടെങ്കിലും ഉണ്ടായിരുന്നു. ഈ പോമറിനാന്ന് പറഞ്ഞ വീട്ടിൽ കയറ്റായിരുന്നു. ഇതിപ്പോ ഒന്നും പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഈ കൂറകളെ കയറ്റി എനിക്കാ നാണക്കേട്. പുച്ചിക്ക് വന്ന വേണ്ട കേട്ടാ. എടാ, നിന്റെയൊക്കെ എന്ന് പറഞ്ഞ വെറും പട്ടി ലൈഫാടാ, പട്ടി ലൈഫ്. അളിയെ, നമ്മളെല്ലാം പട്ടികളാ. അല്ല, നിന്റെന്ന് പറഞ്ഞാലേ പൊട്ടക്കണത്തിലെ തവളയുടെ ലൈഫാ, തവളയുടെ ലൈഫ്. അളിയെ, നിനക്ക് ഫ്രീഡം ഉണ്ടോ? ഫ്രീഡം? ഏ, നിനക്ക് ഞങ്ങളോട് ട്രിപ്പ് പോകാൻ പറ്റുമോ? ട്രിപ്പ്? ഞങ്ങൾ ഫുള്ള് ട്രിപ്പാ. ഇന്ന് കണ്ട് ഈ അയ്യ ആണെ, നാളെ തൊണ്ട അപ്പുറത്തെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഫുള്ള് ഓടിച്ചാടി നടക്കുക. എന്ത് പാടേ, ഫുള്ള് ഡിജെ ലൈഫാടാ ഞങ്ങളുടെ ഡിജെ ലൈഫ്. നിനക്ക് കമ്മുമാരുണ്ടോ? പോറേന് നടക്കൂടെ 10 രൂപ വേണം. തന്നെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള ആരെ കണ്ടാലും നമുക്ക് അങ്ങോട്ട് പോവാ. അണ്ടവാ, അതൊക്കെയാ ലൈഫ്. ഞാനൊരു പെണ്ണിനെ കണ്ട് കൊറേ വർഷങ്ങളെ ആ കാണുന്ന ടി വിക്ക്. അളിയെ, ഇതൊക്കെ പോട്ടെ. എവിടെ ഒരു ബീഫിന്റെ കട തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോ നല്ല ഫ്രഷ് ബീഫിന്റെ ചവ് കിട്ടും.
എന്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഫുൾ ടൈം അവിടെ. ഇപ്പൊ തടിച്ചടിച്ചടിച്ച് ഇത്രയും ഉണ്ട് അവൻ. എന്നാ പിന്നെ കൂട്ടാണ്ട് പറഞ്ഞേക്കൊന്ന് സൂക്ഷിച്ചോളാം. എന്റെ മുതലാളി ചേട്ടനുണ്ടല്ലോ, ആ ബീഫോടെ തൊട്ടപ്പൊരു ഹോട്ടലുടങ്ങാൻ പോവാ. എന്നാ പിന്നെ നിങ്ങളോട് ഞാനും വന്നോട്ടെ. നിനക്ക് ലൈഫ് എൻജോയ് ആണെങ്കിൽ വാ. എന്തൊക്കെ ഉണ്ടായിണ്ടാവുമാര്. അളി ഇത് ഊരാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. ആ നീ വാ. പൊളി ട്രിപ്പ് അല്ലായിരുന്നോ? അളി പൊളിച്ചില്ലേ? പൊളിച്ചടാ. എന്നാലും അവൻ എന്തിനാടാ എന്നെ കടിച്ചേ? അത് ചുമ്മാ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നല്ലേ ഒന്നും. അളി എന്തൊക്കെ പറഞ്ഞാലും നാട്ടെ ഓടലെ വെള്ളം. എന്റെ അമ്മ മോനെയാണ്ട് ആ ടേസ്റ്റ് നാക്കിയിരിക്കൂ. ആ ബീഫിന്റെ ഒക്കെ ചവയോ, എന്തൊരു ടേസ്റ്റ്. അളിയാ പറഞ്ഞ വെളി വരണം, വെളി വരണമെന്ന്. ഓക്കെ അളിയാ, അപ്പൊ കാണാം, നാളെ കാണാം. പൊളിക്കണം നാളെ കേട്ടോ. നാളെ ഈ സമയത്ത് ഞാൻ ഇവിടെ വരും. ഓക്കെ ഓക്കെ. അമ്മച്ചി 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 അമ്മച്ചിയുടെ സൂര്യനാരായണ വന്ന് പേടിച്ച പട്ടി എന്റെ വീട്ടിൽ പോയേക്കരുത്. അന്റെ പട്ടികളുടെ കൂടെ പോയിട്ട് പേ പിടിച്ചോണ്ട് വന്നേക്കുന്നു. ഇതായിട്ട് പോയില്ലയോ? അളിയ വരും എനിക്ക് അറിയാമായിരുന്നു. എറിഞ്ഞു ഓടിച്ചില്ലയോ? അപ്പൊ എങ്ങനെ പോവല്ലയോ? നിന്റെ പെഡിഗ്രി അളിയ, നമുക്ക് ആ ടേസ്റ്റ് ഉള്ള വെള്ളം കുടിച്ചിട്ടുണ്ട്.